ഹായ് ഓൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടെസ്റ്റ് മീൻ പി എസ് സിയുടെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന രണ്ടായിരം ജി കെ വിഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസിൻ്റെ പത്താമത്തെ ഭാഗമാണിത് നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ വീഡിയോയിലും നമ്മൾ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ വീതമായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നോക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊരു ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു അതിലൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ആനന്ദമഠം എന്നായിരുന്നു അതിൽ ഉത്തരമായിട്ട് തന്നിരുന്നത് അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഉത്തരം നീൽ ദർപ്പൺ ആണ് നീൽ ദർപ്പൺ ഈ ഇത് ഈ നാടകം എഴുതിയിരിക്കുന്നത് ദീനബന്ധു മിത്രയാണ് അതൊന്ന് ഓർത്തിരിക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം നീൽ ദർപ്പൺ അതിൻ്റെ രചയിതാവിനെ തന്നെ എടുത്തും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പന്റെ രചയിതാവ് ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ് ഗുരുദേവ് എന്നാണ് ഗാന്ധിജി ടാഗോറിനെ സംബോധന ചെയ്തിരുന്നത് ഒപ്പം ഓർത്തിരിക്കുക ഗാന്ധിജിയെ മഹാത്മ എന്ന് സംബോധന ചെയ്തത് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മ എന്ന് സംബോധന ചെയ്തത് ടാഗോറാണ് അതുപോലെ ടാഗോറിനെ ഗുരുദേവ് എന്ന് സംബോധന ചെയ്തത് ഗാന്ധിജിയാണ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ച് നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ ആറ് വരെയാണ് ദണ്ഡി മാർച്ച് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് ഇതിനോടൊപ്പം ഓർത്തിരിക്കുക നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഈ ദണ്ഡി മാർച്ചോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡി മാർച്ച് ആരംഭിക്കുന്നത് ഇത് നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ച നിയമലംഘന പ്രസ്ഥാനത്തിന്റെ തുടക്കമാണ് എന്നതുകൂടി ഓർത്തിരിക്കുക അടുത്ത ചോദ്യം പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി നരസിംഹ റാവു പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ അതായത് രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് നരസിംഹ റാവു അടുത്ത ചോദ്യം നോക്കാം അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞതാര് ഉത്തരം മഹാത്മാ ഗാന്ധി അപ്പോൾ അസ്പർശ്യത അതായത് അൺടച്ചബിലിറ്റി നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞത് മഹാത്മാ ഗാന്ധിയാണ് പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയി ഉത്തരം റിപ്പൺ പ്രഭു അപ്പോൾ പ്രാദേശിക പത്രഭാഷാ നിയമം വെറണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്ന നിയമമാണ് അത് റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് എന്നാൽ ഈ ഒരു നിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൻ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് പ്രസ് ആക്ട് അഥവാ പ്രാദേശിക പത്രഭാഷാ നിയമം കൊണ്ടുവന്നത് അത് ലിറ്റൻ പ്രഭുവാണ് എന്നാൽ അത് റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു ആണ് എന്നത് ഓർത്തിരിക്കുക ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട വ്യക്തി ധ്യാൻചന്ദ് ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ധ്യാൻചന്ദ് അദ്ദേഹം ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനം ആയ ആഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് ഇന്ത്യയിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓർത്തിരിക്കുക ധ്യാൻചന്ദ് ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതാണ് ഇന്ത്യയിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യക്ക് ആദ്യമായി ഒളിമ്പിക് ഹോക്കിയിൽ സ്വർണം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അപ്പോൾ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒളിമ്പിക്കിൽ ഹോക്കിയിൽ സ്വർണം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വർഷങ്ങളിൽ ഇന്ത്യക്ക് ഹോക്കിയിൽ മെഡൽ ലഭിക്കുകയുണ്ടായി സ്വർണം ലഭിക്കുകയുണ്ടായി ഒപ്പം ഓർത്തിരിക്കുക ഇന്ത്യൻ ഹോക്കിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് അടുത്ത ചോദ്യം നോക്കാം ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇതിന് നേതൃത്വം നൽകിയത് കഴ്സൺ പ്രഭുവായിരുന്നു ഓർത്തിരിക്കുക കഴ്സൺ ആണ് ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് ഒക്ടോബർ രണ്ടാം തീയതി കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പതിനെട്ടില് ഗാന്ധിജി ജനസീൻ്റെ നൂറ്റി എൺപതാമത് വർഷം ആഘോഷിക്കുക ഉണ്ടായി അടുത്ത ചോദ്യം ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം ഉത്തരം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാൽ ഓർത്തിരിക്കുക സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോഴതിനെ ഇന്ത്യൻ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചത് അതിൽ ഇന്ത്യക്കാർ അംഗങ്ങൾ അല്ലാതിരുന്നതിനാൽ ആണ് അടുത്ത ചോദ്യം പരിപാടികൾ ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പരിപാടികൾ ട്വന്റി പോയിന്റ് പ്രോഗ്രാം ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഉത്തരം മൌണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ഒപ്പം ഓർത്തിരിക്കുക സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറലാണ് സി രാജഗോപാൽ ആചാരി അതുപോലെ തന്നെ ഓർത്തിരിക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹമാണ് ഇന്ത്യയെ വിഭജിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കുന്നത് അതിനുശേഷം ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലും അദ്ദേഹം തന്നെ ആയിരുന്നു അടുത്ത ചോദ്യം ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചവർ ആരല്ല അലി സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഖിലാഫത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് അലി സഹോദരന്മാർ ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും കൂടിയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് ഒപ്പം ഓർത്തിരിക്കുക ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അടുത്ത ചോദ്യം ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ഇന്ദിരാഗാന്ധി അപ്പോൾ ബംഗാൾ ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടക്കുന്നത് അതേ തുടർന്നാണ് അതിനു മുമ്പ് വരെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് അറിയപ്പെട്ടിരുന്ന പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യമായിട്ട് രൂപം കൊള്ളുന്നത് ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാലാണ് ശിശുദിനമായി ആചരിക്കുന്നത് ഒപ്പം ഓർത്തിരിക്കുക നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനം അത് ഒന്ന് ഓർത്തിരിക്കുക ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഇത് നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം അതായത് നമുക്കറിയാം ശിശുദിനത്തിൻ്റെ മധുരം വിതരണം ചെയ്യും അല്ലേ അപ്പം ഈ മധുരം വിതരണം ചെയ്യുന്നതിനോട് കണക്ട് ചെയ്തിട്ട് പ്രമേഹ ദിനം എന്നതുകൂടി ഓർത്തിരിക്കുക അപ്പോൾ നവംബർ പതിനാല് ഓർത്തിരിക്കുക ശിശുദിനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഒപ്പം അത് ലോക പ്രമേഹ ദിനം കൂടിയാണ് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദർ മഹാത്മാഗാന്ധി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ജനിക്കുന്നത് അടുത്ത ചോദ്യം ഐ എൻ സിയുടെ അധ്യക്ഷനായ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര് ജോർജ് യൂൾ അപ്പോൾ ഐ എൻസി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇംഗ്ലീഷുകാരനാണ് ജോർജ് യൂൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അലഹബാദ് സെഷനിലായിരുന്നു ജോർജ് യൂൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നത് അടുത്ത ചോദ്യം ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ വൈസ്രോയി റോയ് കഴ്സൺ പ്രഭു അപ്പോൾ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ വൈസ്രോയി കഴ്സൻ പ്രഭുവാണ് ഒപ്പം ഓർത്തിരിക്കുക അദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വൈസ്രോയ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ് ഒപ്പം ഓർത്തിരിക്കുക കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത് ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ് അപ്പം കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വരുന്നത് ആലപ്പുഴയിലാണ് അടുത്ത ചോദ്യം നോക്കാം ഫോർവേഡ് പോളിസി കൊണ്ടുവന്ന ഗവർണർ ജനറൽ പ്രഭു പ്രഭു ആണ് ഫോർവേഡ് പോളിസി കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഏത് നേതാവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നിലവിൽ വരുന്നത് അതിന് പേര് നൽകിയിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് അടുത്ത ചോദ്യം ഗീതാരഹസ്യം രചിച്ചതാര് ബാലഗംഗാധര തിലക് ഗീതാരഹസ്യം രചിച്ചത് ബാലഗംഗാധര തിലക് ആണ് അദ്ദേഹം തന്നെയാണ് ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത് ലോകമാന്യ തിലക് എന്നാണ് പറയുന്നത് അപ്പം സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന ഒരു കോട്ടിങ്സ് പറയുന്നതും ബാലഗംഗാധര ബാലഗംഗാധ്രലകനാണ് എന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് റൂൾ ലീഗ് ആരംഭിക്കുന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കറാച്ചി ഐ എൻ സി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് പ്രസിഡന്റ് ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഈ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള പ്രമേയമൊക്കെ പാസാക്കിയത് അപ്പോഴത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സെഷനിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള അതായത് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കുന്നത് അതുപോലെ ആ ഒരു സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അധ്യക്ഷൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായി പട്ടേലായിരുന്നു ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ച് നടന്നതെന്ന് യിരത്തി മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ ആറ് വരെ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി നരസിംഹറാവു അസ്പർശത നിലനിന്ന ഹിന്ദുമതം മരിക്കും എന്ന് മഹാത്മാഗാന്ധി പ്രാദേശിക പത്രഭാഷ നിയമം റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട വ്യക്തി ധ്യാൻചന്ദ് ഇന്ത്യയ്ക്ക് ആദ്യമായി ഒളിമ്പിക് ഹോക്കിയിൽ സ്വർണം ലഭിച്ച വർഷം ബംഗാൾ വിഭജനം നടന്ന വർഷം ഗാന്ധിജി ജനിച്ച വർഷം ഒക്ടോബർ രണ്ട് ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇരുപദിന പരിപാടികൾ ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചവർ ആരെല്ലാം അലി സഹോദരന്മാർ ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദർ ഐ എൻ സിയുടെ അധ്യക്ഷനായ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര് ജോർജ് യൂൾ ആലപ്പുഴയെ കിഴക്കന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ വൈസ്രോയി റോയ് കഴ്സൺ പ്രഭു ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ ഫോർവേഡ് പോളിസി കൊണ്ടുവന്ന ഗവർണർ ജനറൽ ലിറ്റൻ പ്രഭു ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഏത് നേതാവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഡോക്ടർ ഡോ ബിആർ അംബേദ്കർ ഗീതാരഹസ്യം രചിച്ചതാര് ബാലഗംഗാധര തിലക് റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കാച്ചി ഐ എൻ സി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുമരേക്കും താങ്ക് യു